കറക്റ്റ് സമയത്തെ നവീന്ദ്രോ, എന്നെ രക്ഷിച്ചത് ഈ ഗംഗയാണ്. അല്ലെങ്കിലുണ്ടല്ലോ ആ ഡോക്ടറും ഇതിന് ഒരു കോടി രൂപയും കൊണ്ട് പോയനെ. ഗംഗ, താൻ കാരണമാണ് ഞങ്ങൾക്ക് ഈ പണം നഷ്ടപ്പെടാതിരുന്നത്. ഇതിൽ നിന്ന് എത്ര തനിക്ക് വേണ്ടത്? താൻ ധൈര്യമായിട്ട് പറഞ്ഞോ. ധ്രുവൻ, എന്റെ ഷെയറിന്റെ കാര്യമൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. എത്രയും വേഗം ഈ പണം എവിടെയെങ്കിലും സേഫ് ആക്കി വെക്കണം. ഗംഗ, നവീൻ ബ്രോയെ കുറിച്ച് താൻ എന്താ കരുതിയിരിക്കുന്നത്? ഈ 1 CR സേഫ് ആക്കി എവിടെ വെക്കണമെന്ന് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്, അല്ലേ നവീൻ ബ്രോ? അക്കാര്യത്തിൽ ഗംഗയ്ക്ക് ഒരു ടെൻഷനും വേണ്ട. പിന്നെ അവന് നീ എന്ത് ചെയ്തു? ആ ഡോക്ടർ മിഥുനെ തലക്കടിച്ച് ബോധം കെടുത്തി വഴിയിൽ ഉപേക്ഷിച്ചു. അവനെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നാ കരുതിയത്. പിന്നെ ആലോചിച്ചപ്പോ ആ വള്ളി എന്തിനു നമ്മൾ ചുമക്കണം, അതുകൊണ്ട് വഴിയിൽ കളഞ്ഞു. ബോധം വരുമ്പോഴുന്നേറ്റ് പോയിക്കോളും. അതേതായാലും നന്നായി. അങ്ങനെ ശങ്കറിന്റെ ബ്രില്യന്റ് ഒരു പ്ലാൻ നമ്മൾ നൈസ് ആയിട്ടങ്ങ് പൊളിച്ചു. ഗംഗ, താങ്ക്സ്. നവീൻ ബ്രോ, ഇനി സമയം കളയണ്ട. നവീൻ ബ്രോ വിട്ടോ. എന്തു പറ്റി നവീൻ ബ്രോ, എന്താ ആലോചിക്കുന്നത്? ഞങ്ങളിപ്പോൾ തന്നെ ഇവിടുന്ന് പോവുക. അല്ല, ക്യാഷ് ധ്രുവം കൊണ്ടുപോകുന്നുണ്ടോ? ക്യാഷ് ഞാൻ കൊണ്ടുപോയ എങ്ങനെയാ ശരിയാവുന്നത്? ക്യാഷിൻ്റെ കാര്യം നമ്മൾ നേരത്തെ തീരുമാനിച്ച പോലെ തന്നെ നവീം ബ്രോയുടെ കൈ തന്നെ സേഫാക്കി വെച്ചേക്ക്. നവീം ബ്രോ ഒരാളുടെ ബുദ്ധി കൊണ്ട് മാത്രമാണ് അവസാന നിമിഷം നമ്മൾ ഈ കളി ജയിച്ചത്. ദാ ഈ പണം നവീം ബ്രോ തന്നെ സുരക്ഷിതമായിട്ട് വെക്ക്. എങ്കിൽ പിന്നെ നവീൻ പൊക്കോളൂ. അതെ, ഞാനും ഗംഗയും ഗൗരിയെ കൂട്ടിക്കൊണ്ടുവരാൻ പോവുക. സമയം കളയണ്ട, നവീൻ വിട്ടോളൂ. ഓക്കെ. നവീൻ ബ്രോ, ഒരു മിനിറ്റ്,